വീഡിയോ തുടങ്ങുന്നതിന് കാട്ടി മുമ്പേ നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിന് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. അപ്പൊ ഈ ഫോട്ടോ എടുക്കാൻ നമുക്ക് വേണ്ടുന്നത് ഒരു മാച്ച് ബോക്സ്. ആദ്യമായിട്ട് നമുക്കൊരു ഡാർക്ക് പ്ലേസ് സെലക്ട് ചെയ്യുക, അധികം ഡാർക്ക് ആക്കരുത്. അന്നേരം തീപ്പെട്ടി മാച്ച് ബോക്സിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. ഫസ്റ്റ് ചെയ്യുന്ന നമുക്ക് ഫോട്ടോ എടുക്കാൻ തുടങ്ങാം. ഫോട്ടോ എടുക്കാൻ തുടങ്ങാനായിട്ട് ഫസ്റ്റ് കുറച്ചും കൂടി ഒരു എഫക്റ്റ് കിട്ടാനായിട്ട് തീപ്പെട്ടി ഒന്ന് കത്തിച്ചിട്ട് ആദ്യമായിട്ട് നമ്മൾ സ്നാപ്ചാറ്റിൽ നമ്മൾ എടുത്ത ഫോട്ടോ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് സ്റ്റൈൽസ് ക്ലിക്ക് ചെയ്തിട്ട് ഏതാ ഡാർക്ക് വെച്ച് എടുക്കുക. ഞാൻ ഇപ്പൊ സ്മൂത്ത് ആണ് എടുക്കുന്നത്. എന്നിട്ട് ടിക്ക് കൊടുക്കുക. അടുത്തതായിട്ട് നമ്മൾ ടൂൾസ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് കർവ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് അത്രയും ഡാർക്ക് ആക്കണ്ട അത്രയും ഡാർക്ക് ആക്കുക. ഞാനിപ്പോൾ ഈ ഡാർക്കിലാണ് വെച്ചിട്ടുള്ളത്. ഇനി താഴെ കാണുന്ന ടിക്ക് മാർക്ക് കൊടുക്കുക. എന്നിട്ട് മേലെ കാണുന്ന എഡിറ്റ് സ്റ്റാറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. വ്യൂ എഡിറ്റ്സ് ക്ലിക്ക് ചെയ്യുക. കർവ്സ് ക്ലിക്ക് ചെയ്യുക. രണ്ടിൻ്റെ നടുക്ക് വരുന്ന ബ്രഷ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് കർവ്സ് അണ്ടറിലായിരിക്കും ഉണ്ടാവുക. എന്നിട്ട് സൈഡിൽ കാണുന്ന ഇൻവേർട്ട് ക്ലിക്ക് ചെയ്യുക. നേരെ കേസ് സീറോ ആക്കിയിട്ട് ഏടിയാണ് ക്ലിയർ ആയി കണ്ട മീൻസ് ഇരുട് വേണ്ടാത്ത സ്ഥലം മയക്കുക. നമുക്കിപ്പോൾ തീപ്പെട്ടി മാച്ച് ബോക്സ് നല്ല ക്ലിയർ ആയിട്ട് കിട്ടണം. വേണ്ടുന്ന സ്ഥലത്തെല്ലാം ഇതേപോലെ റേസ് ചെയ്യുക. ഇപ്പം നിങ്ങൾ എടുക്കുന്ന ഇങ്ങനെ ആയിപ്പോയിട്ടുണ്ടെങ്കിൽ കേസ് ആൻഡ്രോയിഡിൽ വെച്ചിട്ട് ആക്കിയാൽ മതി. ഒരു പൊടിക്ക് 25 വെച്ചിട്ട് ആക്കുന്നത്. എന്നിട്ട് താഴെ കണ്ണ് ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത് നമ്മൾ എഡിറ്റിംഗ് ഒരു ഇതേപോലെ ഉണ്ടായിരിക്കും. ഇതിൻ്റെ മേലെ കാണുന്ന മേലത്തെ ലെഫ്റ്റ് സൈഡ് കാണുന്ന ആരോ മാർക്ക് ക്ലിക്ക് ചെയ്തിട്ട് സേവ് ചെയ്താൽ മതി. എക്സ്പോർട്ട് ക്ലിക്ക് ചെയ്തിട്ട് സേവ് ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് ഈ ഫോട്ടോ പിക്സാർട്ടിലേക്ക് ഓപ്പൺ ചെയ്യാം. പിക്സാർട്ടിൽ ആ ഫോട്ടോ എഡിറ്റ് ചെയ്തതിന് ശേഷം താഴെ കാണുന്ന സൈഡ് കാണിക്കുന്ന ഡ്രോയിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഡ്രോ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്കിപ്പോൾ എവിടെയെങ്കിലും ഡാർക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇതാ ഇവിടെയെല്ലാം ഡാർക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഡാർക്ക് ചെയ്യുന്നതാണ്. ഇപ്പം നിങ്ങളെടുക്കുന്ന ഇങ്ങനെയായി പോയിട്ടുണ്ടെങ്കിൽ സൈഡിൽ തന്നെ കാണിക്കുന്ന റേസിൽ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്ത സൈസ് കൂട്ടാൻ പറ്റും. ഇപ്പം ഇത് എത്ര കൂട്ടിയിട്ടുള്ളത്. ഇത് ഞാൻ ആക്കിയിട്ടുണ്ട്. എൻ്റെ മേലെ കണ്ണ് ടിക്ക് കൊടുത്താൽ മതി. നമുക്ക് ആ തീപ്പെട്ട് വറക്കുമ്പോൾ തീൻ്റെ ഇത് എഡിറ്റ് ചെയ്യേണ്ടിട്ടായിട്ട് നമുക്ക് സ്റ്റിക്കറിൽ ക്ലിക്ക് ചെയ്യാം. സെർച്ച് പോവാം. സ്പാർക്ക് എന്ന് ടൈപ്പ് ചെയ്യാം. എന്നാലും ഇങ്ങനത്തെ കുറേ എണ്ണം കിട്ടും. നമ്മൾ ഇത് ഈ ഒരു ഇമേജ് ആണ് എടുക്കാൻ പോകുന്നത്.
इंटे बैकग्राउंड ब्लैक अट्ठाईट नमक ब्लेंड ऑप्शन क्लिक स्क्रीन क्लिक बैकग्राउंड मारी नमक वैचा वच वाईक भाग ऑप्शन क्लिक वाईक या वाईक कई मिला നമ്മളെ ഫോട്ടോ പിങ്ങിനി ഉണ്ടാവും കാണാൻ അപ്പോൾ നമ്മളെ ഫോട്ടോ റെഡിയായി ടിക്ക് മാർക്ക് കൊടുത്താതി വീണ്ടും ടിക്ക് മാർക്ക് കൊടുക്കുക അപ്പോൾ ഇതാ നമ്മൾ എഡിറ്റ് ചെയ്ത ഫോട്ടോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരു തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക എന്നാൽ മാത്രമേ ഞാൻ പുതിയ പുതിയ വീഡിയോസ് തരുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കൂ പിന്നെ നിങ്ങൾ എന്നെ ഇതുവരെയായിട്ടും ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്യുക ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്